ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അല്ലെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ സ്വിഫ്റ്റിലാണ്. നമ്മുടെ കേരള ഗവൺമെൻറ്റ് കെ സ്വിഫ്റ്റിലാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ബാംഗ്ലൂർ. അപ്പോൾ ബസ് ഇന്ന് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ബസ്സിൽ പോകുന്നത്. പക്ഷേ അടിപൊളിയുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇൻറ്റേൺ കാണാൻ തന്നെ നല്ല സെറ്റപ്പാണ്. ഫുള്ള് ബ്ലാങ്കറ്റും അതുപോലെ സർവീസും അതുപോലെ സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ പാലക്കാടുന്ന്. രാവിലെ ഒരു 6:30 ആ സമയത്ത് എത്തും തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം, ഞങ്ങളുടെ ക്യാബിൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കാം, നമുക്ക് ക്യാബിൻ നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളി സെറ്റപ്പാണല്ലോ, ലൈറ്റും അതുപോലെ എസിയും, നല്ല എസി, നല്ല സംഭവങ്ങൾ, നല്ലൊരു വെന്റിലേഷൻ എല്ലാം ഉണ്ട്. നല്ല സെറ്റപ്പാണല്ലോ, നല്ലൊരു ചാർജിങ് പോയിന്റ് വരെ അവൈലബിൾ ആണിതിൽ. പക്ഷേ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ പ്രൈവറ്റ് ബസ്സസിലൊക്കെ നോക്കുമ്പോൾ റേറ്റും കുറവാണ്, ഭയങ്കര കുറവാണെന്ന് പറയാം അല്ലേ. ഒരു കമ്പാരിറ്റീവ്ലി ഒരു 1000 അല്ലെങ്കിൽ 1100 ആ ഒരു റേഞ്ചിൽ നമുക്ക് ബാംഗ്ലൂർ എത്താം. അടിപൊളി സെറ്റപ്പ് നമുക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റും. അപ്പോൾ പക്ഷേ ടിക്കറ്റ് ഇത്തിരി പാടാണ്, പക്ഷേ ഒന്നും പറയാനില്ല, നല്ല സെറ്റപ്പും. അപ്പോൾ നമ്മൾ കെഎസ്എഫിൻ്റെ ഫ്രണ്ടിൽ എടുത്തില്ല. അപ്പോഴേക്കും ബസ് പെട്ടെന്ന് വന്നിട്ട് ഒരു 10 മിനിറ്റ് നിൽക്കണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ല സെറ്റപ്പ് വണ്ടി പോകുമ്പോൾ തന്നെ അവള് നമ്മള് കുഞ്ഞവൾക്ക് കളിക്കാൻ തുടങ്ങി. അവളുടെ ഉഷാറായി സാധനം കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് നല്ല കളി തുടങ്ങി. പക്ഷെ ഇപ്പോൾ മൂഡ് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയായിരിക്കും മൂഡ് എന്ന് അറിയത്തില്ല, നോക്കാം നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് പോകുന്നത് അവള്. പക്ഷേ ഞാൻ ഞങ്ങളുടെ മറ്റേ ബാക്ക് ടു പാലക്കാടിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. പക്ഷെ അതിൽ നിങ്ങൾ കാണുന്ന ബസ്സിൽ നമ്മൾ നല്ല ബസ് തന്നെയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബാക്ക് ടു പാലക്കാട് എന്ന് പറഞ്ഞ നമ്മൾ ബസ് നിങ്ങൾ എടുത്തൊരു കണ്ടിട്ടുണ്ടാവും. ബാക്ക് ടു പാലക്കാടിലെ നമ്മൾ സൂര്യ കണക്ട് അല്ലല്ലോ വന്ന ബസ് സൂപ്പറാണോ, നല്ല രസമായിരുന്നു. പക്ഷേ ഒരു ഉള്ളിൽ ലൈറ്റ് സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണാൻ പറ്റും, ഞാൻ ലൈറ്റൊക്കെ അടിച്ചിട്ടായിരിക്കും ഞങ്ങൾ വീഡിയോ എടുക്കേണ്ടാവുക. പക്ഷേ ഇതിൽ ആ ഒരു കുറവും പോലും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിൽ വ്ളോഗൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല സെറ്റപ്പ് ഉണ്ട് ഉള്ളിൽ. അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നു. ഇതാണ് നമ്മുടെ അകത്തെ വ്യൂ. ഇതാണ് നിങ്ങൾ അറിയാൻ പറ്റും, നല്ല വ്യൂ, സെറ്റായിട്ടുള്ള സംഭവമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങളൊരു വേഷം പറ്റിക്കഴിഞ്ഞാൽ കെ സ്വിഫ്റ്റ് ഒന്ന് യാത്ര ചെയ്ത് നോക്കും, എല്ലാ സ്ഥലത്തേക്കും ഉണ്ട് തോന്നുന്നു. ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഡെസ്റ്റിനേഷൻ പോകാനുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിനുള്ളിലോ അല്ലെങ്കിൽ പുറത്തോ പോകാൻ സ്വിഫ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് വെച്ച് ഞാൻ പട്ട് കളിക്കാട്ടോ. പിന്നെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് മാതിരി ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. അതിപ്പോൾ ഒരേ ഫാമിലി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ്. ഞങ്ങൾ ഫസ്റ്റ് KSRTC എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കുറേ KSRTC ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദിൽ, അതുപോലെ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, നമ്മൾ ഗരുഡ ഇത് കുറേ ട്രാൻസ്പോർട്ട്. പക്ഷേ ഗരുഡ നമുക്ക് സെമി സ്ലീപ്പർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്, നല്ല രസമുള്ള വണ്ടിയാണ്. പക്ഷേ സ്ലീപ്പർ ലെവലിൽ ആദ്യമായിട്ടാണ് KSRTC നമ്മൾ ട്രാവൽ ചെയ്യുന്നത് തന്നെ. നമ്മളെ എക്സ്പെക്ടേഷൻ പറഞ്ഞാൽ അത്ര ഉണ്ടാവില്ല. പക്ഷേ KSRTC അല്ലേ, നമുക്ക് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് മാനേജ് ചെയ്ത് പോവാം എന്ന രീതിയിലായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനെന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നല്ല ഒരു എന്താ വെച്ചാൽ ഒരു എന്താ പറയുക, നമ്മൾ തിങ്ക് ചെയ്യുന്നതിനെക്കാട്ടില്ല എക്സ്പെക്ടേഷനെ കാട്ടിലും ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റിലാണ് നിങ്ങളിപ്പോൾ. ഒരു നല്ലൊരു നല്ലൊരു അനുഭവമുണ്ട്, ഒരു വൈബ് ഉണ്ട് ഇതിൽ നമ്മളിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇത് കയറിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇതിൽ ഇത്രയും ബ്ലോഗ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഈ KSRTC കുറിച്ച് ഇത്രയും നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ ഇതിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് പുറത്തെടുക്കുന്ന കാര്യത്തിൽ അകത്തെടുക്കാനുള്ള ബെസ്റ്റാണെന്ന് നമ്മൾക്ക് തോന്നിയത്. ഒരാളിവിടെ അഭ്യാസം കളിക്കാനുണ്ടോ? ഉറക്കം വരുന്ന ആളായിരുന്നു. വണ്ടി കയറിയപ്പോ അവളുടെ ഉറക്കൊക്കെ എവിടെ പോയാവോ? ഈ വണ്ടി കയറിയപ്പോ എന്റെ ഉറക്കം തന്നെ. സൂപ്പറാണോ? ഞാൻ സുഖമായിട്ട് കിടന്നിറങ്ങാൻ പോകും, അച്ഛനും മോളിൽ ഇരുന്ന് കളിച്ചോട്ടെ.
അപ്പുറത്തായിരുന്നു ഇങ്ങോട്ട് വരുന്നത് കേട്ടാ. നിനക്കുള്ള ബ്ലോക്കാണ്. അപ്പൊ ഒന്ന് ഒന്ന് വെച്ചോ. ഗുഡ് മോർണിംഗ്. എൻ്റെ രാവിലെ ഇപ്പോ സിൽബോർഡ് എത്താറ സിൽബോർഡ് എത്തില്ല ഹൊസൂർ എത്തി. ഇനിയിപ്പോ രണ്ട് മൂന്ന് സ്റ്റോപ്പ് കൂടി ഉണ്ട്. വില കഴിഞ്ഞിട്ട് സിൽബോർഡാണ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത്. അപ്പം ഡ്രൈവർ ചോദിച്ചിട്ട് വന്നു അവരുടെ നല്ല ഉറക്കത്തില്ല. 7:30 എന്നാലും എന്നാലും ഡ്രൈവർ പറഞ്ഞ് വിളിക്കാന്ന്. കുഴപ്പമില്ല, നല്ല തിരവേ, നല്ല ഉറക്കം പറ്റി, ഭയങ്കര കൂളാണ്, പ്രശ്നമില്ല. ഓക്കെ, ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പോ നമ്മളെത്തി, ഇപ്പോ ബാംഗ്ലൂർ എത്തി. സെൽഫോൺ നിൽക്കാണ്, കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഉറക്കം, നല്ല ഉറക്കമായിട്ടുണ്ടോ? ആ ക്ഷീണമില്ല, ഒരു ആ ട്രാവലിംഗിന്റെ ഒരു അവയർനെസ് ഉണ്ടെന്നല്ലാതെ ബാംഗ്ലൂർ ഭയങ്കര സെറ്റാണ്. ഞാനത് റെക്കമെന്റ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കാണ്. അവള് ഇൻറ്റു എന്തായാലും കരച്ചോണ്ടായിരുന്നില്ലാട്ടോ. നല്ല കംഫർട്ടബിൾ ആയിരുന്നു ബസ്. വലിയ കുലുക്കം പോലും അറിഞ്ഞില്ല, അതാണ് പറയാൻ. അങ്ങനെ ഒരു 6 മണിക്കൂർ നല്ല ഉറക്കായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറയും. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാട് ടു ബാംഗ്ലൂർ യാത്ര. അപ്പോൾ നമ്മളിതാ വീടെത്തി, നമ്മൾ ബാംഗ്ലൂരിലെത്തിയില്ലേ? ഞങ്ങളുടെ വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് ഈ ട്രാവലിംഗിന് കുറച്ച് ടയർനെസ് ഉണ്ട്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെൽ ബട്ടൺ അയക്കാൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഒരാൾ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവള് അതാണ് ഞാൻ നോക്കുന്നത്. അവള് ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചിട്ടാണ്, ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. ഞാൻ ഓടി കളിക്കുകയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരെ ബൈ ബൈ.